Vstar, just right for me. Vstar-Star Awards ന്റെ ഫൈനലിലെത്തിയ മറ്റൊരു ജിമ്മിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. എറണാകുളം വെള്ളണ്ണയിലുള്ള പാർക്ക്വേ ഫിറ്റ്നസ് സെന്റർ. പാർക്ക്വേയിലെ സരിഗ ചേച്ചിയാണ്, അതായത് നമ്മുടെ ഇവിടുത്തെ സെന്റർ ഹെഡാണ്. ഇപ്പൊ സെന്റർ ഹെഡിനോട് ചോദിക്കട്ടെ, ഇവിടെ എന്തൊക്കെ സ്പെഷ്യാലിറ്റിയാണ് പാർക്ക്വേ പ്രൊവൈഡ് ചെയ്യുന്നത്? നോർമലി നമ്മളുടെ എക്യുപ്മെന്റ്സ് എല്ലാം വരുന്നത് കുറച്ചുകൂടെ ഹയർ റേഞ്ച് ഓഫ് എക്യുപ്മെന്റ്സ് ആണ്. ലൈഫ് ഫിറ്റ്നസിൻ്റെയും ഹാമർ സ്ട്രെങ്ത്തിൻ്റെയും മാത്രം എക്യുപ്മെന്റ്സ് വരുന്ന ഒരു സ്ട്രീമാണ് നമ്മളുടെ ജിമ്മിൽ വരുന്നത്. പിന്നെ നമ്മളുടെ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ്. എക്സ്ട്രീംലി ഗുഡ് ആയിട്ട് നമ്മൾ തന്നെ ട്രെയിൻ ചെയ്ത് ആ ഒരു ലെവൽ ഓഫ്, അതായത് ആ ട്രെയിനേഴ്സിൻ്റെ ക്വാളിറ്റി ഒരിക്കലും ബിലോ ലെവൽ പോവാത്ത രീതിയിലുള്ള ട്രെയിനേഴ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ജിമ്മ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജിമ്മ് കാണുമ്പോൾ എപ്പോൾ ഒന്ന് നോക്കിയാലും ഇതേപോലെ തന്നെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ജിമ്മ് എപ്പോഴാണെങ്കിലും കാണാൻ പറ്റും. ആ ഒരു അഷുറൻസും സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ ഭയങ്കര ഹൈപ്പ് പറയാനും ഇല്ല, പക്ഷേ വി നീഡ് ടു ഗിവ് ദാറ്റ് പ്രോപ്പർ സർവീസ് ടു ആർ ക്ലയൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. രാവിലെ എത്ര മണി തൊട്ട് എത്ര മണി വരെ ജിം സർവീസസ് അവൈലബിൾ ആയിരിക്കും? മൺഡേ ടു സാറ്റർഡേ മോർണിംഗ് 5 to evening 10 o'clock ജിം ഫംഗ്ഷൻ ആണ്. സൺഡേസ് മാത്രം 7 AM to 1 PM ആണ്. റൗണ്ട് ദി ക്ലോക്ക് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഫീമെയിൽ ട്രെയിനേഴ്സ് അങ്ങനെ ബയസ്ഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഓൾ ട്രെയിനേഴ്സും നമുക്കിവിടെ യൂണിസെക്സ് ആയിട്ടായിരിക്കും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾ ആർ ഫ്രണ്ട്ലി ടുവേർഡ്സ് ദ ട്രെയിനർ. കാരണം ഇവിടെ ഉള്ള ക്ലയൻസ് ആരും അങ്ങനെ ഒരു ഫീമെയിൽ ട്രെയിനറെ വേണം എന്ന് അങ്ങനെ ബയസ്ഡ് ആയിട്ട് ചോദിക്കുന്നതായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. വി ആർ ജെൻഡർ ന്യൂട്രൽ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ ആയതിലും ഇങ്ങനെ ഒരു ജിമ്മിൽ വരുന്നു. ഒരു നമുക്ക് പൊതുവെ ജിമ്മിലൊക്കെ വരുമ്പോഴത്തേക്ക് പലർക്കും ഒരു സ്റ്റോറി പറയാനുണ്ടാവില്ലേ, അതായത് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ ഒബീസ് ആയിരുന്ന ഒരാൾ ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്തു, അങ്ങനെ ഒരു സ്റ്റോറി പാർക്ക്വേക്ക് പറയാനുണ്ട്? ഇഷ്ടം പോലെയുണ്ട്. ആക്ച്വലി നമ്മളിവിടെ വെണ്ണലയിൽ വരുന്നതിന് മുമ്പ് കളമശ്ശേരിയിൽ ഉണ്ടായിരുന്നു പാർക്ക്വേ. അത് നമ്മൾ അവിടെ നിന്ന് ഡിസ്റ്റൻസൊക്കെ എല്ലാവർക്കും ആക്സസിബിലിറ്റി ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കാരണം നമ്മളൊരു പ്രൈമറി ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. സോ ഇറ്റ് ഇസ് നോട്ട് എ ന്യൂ ജിം, ഇറ്റ് ഇസ് ആക്ച്വലി ഒരു 3.5 to 4 years ആയിട്ട് ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്ന പെർസിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജിമ്മാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ നിയർലി അബൌട്ട് ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറീസ് മാത്രം ദേർ ആർ മോർ ദാൻ 30 to 40 പ്യുവർ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറീസ് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഇപ്പം സിജു വിൽസൺ ഒക്കെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിരുന്നത് നമ്മളുടെ പാർക്ക്വേയിൽ തന്നെയാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ എടുത്തു പറയുന്നത്. പക്ഷേ യെസ് 140 kgs ഒക്കെ ഉള്ള ട്രാൻസ്ഫോർമേഷൻസ് കൂടെ ഉണ്ട്. എത്ര വരെ ആക്കി കുറച്ചു കൊടുത്തു? 80 to 85 അകത്ത് എത്തിച്ചു. ലൈക്ക് ആ നമ്മളിപ്പോൾ നോക്കുന്നത് മെയിൻലി അപ്പിയറൻസിൽ വരുന്നൊരു വ്യത്യാസമല്ല, അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത്. ഇപ്പോൾ വാട്ട് യു മീൻ ബൈ ഫിറ്റ്നസ്, ബേസിക്കലി നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 10 years ഡൗൺ ദ ലൈൻ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ കുറെ കൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ലെവലാണ് നമ്മൾ ഒരു ഫിറ്റ്നസ് റേഷ്യോ നോക്കുന്നത്. അതാണ് നമ്മളും മോട്ടിവേറ്റ് വെക്കുന്നത്. അപ്പിയറൻസിൽ ചേഞ്ചസ് വരണം, അല്ലെങ്കിൽ യു നീഡ് ടു ലുക്ക് ഗുഡ് വിത്ത് എ സിക്സ് പാക്ക്, ആ ഒരു മോട്ടീവ് അല്ല നമ്മൾ. ജനറൽ ഫിറ്റ്നസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മളിവിടുത്തെ ഒരു ഡയറ്റ് പാറ്റേൺ ഒക്കെ എങ്ങനെയായിരിക്കും, അതായത് ഏതൊക്കെ തരത്തിലുള്ള ഫുഡിനെ ആയിരിക്കും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, ഒഴിവാക്കണം എന്ന് പറയുക, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയാണ്? മൈസെൽഫ് ആം എ ഡയറ്റീഷ്യൻ ടു, ഞാനൊരു ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആണ്. ശരി. ഇവിടുത്തെ ക്ലയൻസിന്റെ ഡയറ്റ് ഏറെക്കുറെ നമ്മളും ശ്രദ്ധിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് എ ടെയ്ലർ മെയ്ഡ് ഡയറ്റ്. ഇപ്പം ഇന്നത് ഒഴിവാക്കണം ഒഴിവാക്കണ്ട എന്നുള്ളതല്ല, എല്ലാം ഇറ്റ് ഹാവ് ടു ബി ഇൻ യുവർ ഷെഡ്യൂൾ, ബട്ട് സ്പെസിഫിക്കലി യു നീഡ് ടു കൺട്രോൾ വിത്ത് ദ പോർഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള പാറ്റേണിംഗ് ആയിരിക്കും കൊടുക്കുന്നത്. ഒരു എന്താ പറയുക, നമുക്ക് ബാലൻസ്ഡ് ഫുഡ് ആയിട്ടെന്ന് പറയില്ലേ, അപ്പം അതിലേക്ക് എന്തൊക്കെ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഡയറ്റീഷ്യനായ ഒരു ട്രെയിനർ പറയുക. ഷുഡ് ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു എ ഡയറ്റ്. പക്ഷേ ടു മച്ച് ഓഫ് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ സ്വീറ്റ്സ്, ഫ്രൈഡ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ റെസ്ട്രിക്ഷൻസ് വയ്ക്കുക. ബാക്കി നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നതിനനുസരിച്ച് യു ഷുഡ് ഇംപ്രൂവ് യുവർ ക്വാളിറ്റി ഫുഡ് കൺട്രോൾ ഇൻ യുവർ ഡയറ്റ് റാദർ ദാൻ ആ ക്വാണ്ടിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും ക്വാളിറ്റി ഓഫ് ദ ഫുഡ് മാറ്റേഴ്സ്, അതാണ് നമ്മൾ നോക്കുന്നത്. അല്ല എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഫ്രൈഡ് ഐറ്റംസും സ്വീറ്റ്സും സ്നാക്സും അങ്ങനെയുള്ള ക്രേവിങ്സ് കൂടുതൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ അതൊക്കെ മാത്രമേ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറയുന്നുള്ളൂ. അല്ലാതെ യുവർ ഓപ്പൺ ടു റൈസ് അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ
ചപ്പാത്തി കഴിച്ചാലേ വെയിറ്റ് കുറയണം അങ്ങനെയല്ല. എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പാറ്റേൺ ആയിരിക്കും നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് വർക്ക്ഔട്ട് ഹാസ് ഗോട്ട് എ മെയിൻ റോൾ. അപ്പം ഇതിന്റെ കൂടെ നമ്മൾ റെഗുലർ ആയിട്ട് വർക്ക്ഔട്ട് വേണം. ഒരു കാർഡിയോ മാത്രമായിട്ടല്ല നമ്മൾ സജസ്റ്റ് ചെയ്യുക, കുറച്ചും കൂടെ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ് വേണം. അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിക്കാണ് നമ്മുടെ പാറ്റേൺസ് കൊണ്ടുപോകുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഇവിടെ വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ട്രെയിൻ ചെയ്യാനായിട്ട് വരുന്നുണ്ടാവും. അവർക്കൊക്കെ ഈ ജിം ഫിറ്റ്നസ് അല്ലെങ്കിൽ ജിം വെയേഴ്സ് ഇടണം എന്ന് പറയുന്ന എന്ന് പറയാറുണ്ടോ? നോർമലി നമ്മൾ ജീൻസ് പെർമിറ്റ് ചെയ്യാറില്ല. ഓക്കെ, അതല്ലാതെ നമ്മൾ ഷൂസ് വേണമെന്ന് നിർബന്ധമായിട്ട് പറയാറുണ്ട്. പ്രോപ്പർ വർക്ക്ഔട്ട് ഷൂസ് വിച്ച് സ്യൂട്ട് യുവർ ഗെയ്റ്റ് ആണ് നമ്മൾ പറയുന്നുണ്ടാവുക. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ ജിം വെയേഴ്സ് ട്രാക്കോ സ്യൂട്ടോ ലൈക്ക് ഷോർട്സോ എങ്ങനെയുള്ളത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോ ഒരുപാട് ജിമ്മുകൾ കണ്ടു. എല്ലാ ജിമ്മുകാരും എനിക്ക് തോന്നുന്നു എ സി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു കൺസേൺ ഞാൻ ചോദിക്കുകയാണ്, അതായത് നമ്മൾ എ സി ഇട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്വെറ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ സ്വെറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് വേർക്കുകയേ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വേറെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുമോ? ഒന്നുമല്ല, എ സിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് കുറച്ചും കൂടെ കൺവീനിയന്റ് ആണ്. വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾ പെട്ടെന്ന് ടയേർഡ് ആവാതെ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ വർക്ക്ഔട്ട് പ്രൊലോങ് ചെയ്യാൻ എപ്പോഴും നല്ലതാണ്. ആൻഡ് അത് നമ്മുടെ ഒരു തോട്ടിന്റെ പ്രശ്നമാണ്. സ്വെറ്റ് ചെയ്താലേ നമ്മളുടെ ഫാറ്റ് ഉരുകി പോവുകയാണെന്നൊക്കെ ഉള്ളത്. ഈ ഫാറ്റ് എന്ന് പറയുന്ന സാധനം സ്വെറ്റ് ചെയ്ത് ഉരുകി പോകുന്നൊന്നല്ല. നമ്മൾ ചെയ്യുന്ന വർക്ക്ഔട്ടിന് കുറച്ച് കാലറി എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. അതിന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലുള്ള എനർജിയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അത് നമ്മളിപ്പം ഒരു നെഗറ്റീവ് കാലറി ബാലൻസ്, പോസിറ്റീവ് കാലറി ബാലൻസ് എന്നൊക്കെ പറയാം. അതായത് നമ്മൾ കഴിച്ച് നമ്മുടെ അകത്തേക്ക് എടുക്കുന്ന കാലറീസിനേക്കാളും കൂടുതലാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ സ്പെൻഡ് ഔട്ട് ചെയ്യുന്ന എനർജി, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു ടോട്ടൽ എനർജി എന്നുണ്ടെങ്കിൽ യു ആർ സ്റ്റാർട്ടിംഗ് ടു ലൂസിങ് വെയിറ്റ്. അല്ലാതെ സ്വെറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ വെയിറ്റ് കുറയുള്ളൂ എന്ന് പറയുന്നത് ഒരു മിത്താണ്. ഇറ്റ്സ് നെവർ എ ഫാക്ട്. ഈ വർക്ക്ഔട്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഹെൽത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ബോധേർഡ് ആയിരിക്കുന്നത് ലേഡീസ് ആണോ അതോ ജെന്റ്സ് ആണോ? എന്താണ് ഇവിടെ വരുന്ന ആൾക്കാരുടെ വെച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ ജെന്റ്സ് ആണെന്ന് വേണം പറയാൻ. പക്ഷെ ലേഡീസ് ആർ ബോധേർഡ് അബൌട്ട് ദെയർ മാൻസ് ഹെൽത്ത്. അപ്പൊ അതുണ്ട്, അവരായിരിക്കും പുറകില് തള്ളിവിടുന്നതിൽ കൂടുതലും ഉള്ളത്. ആൻഡ് വളരെ ചെറിയൊരു പെർസെന്റേജ് മാത്രമേ ഉള്ളൂ നമുക്കിപ്പം പാക്ക് ഉണ്ടാക്കണം, ഫിറ്റ് ബോഡി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഒരു ജനറൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ജിമ്മുകൾ കണ്ടു. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോഴും കൂടുതൽ കാണുന്നത് എന്താ പറയാ, ആണുങ്ങൾ മാത്രമാണ്, സ്ത്രീകളെ വളരെ ചുരുക്കമാണ് കാണാൻ സാധിക്കുന്നുള്ളൂ. അല്ല, പക്ഷെ നമ്മുടെ ജിമ്മിൽ അത്യാവശ്യം ലേഡീസിന്റെ പ്രൊപ്പോർഷൻ ഹയർ ആണ്. പക്ഷെ നിങ്ങൾ വന്ന സമയം ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ടാണ് അധികം ലേഡീസിനെ കാണാത്തത്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം റംസാൻ ഫാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ട് വൈകുന്നേരം ആകെ തിരക്ക് കുറവാണ്. പക്ഷെ ഇതിപ്പോ രാവിലെ ഒരു 9 to around 12 വരെ ഉള്ള ഒരു സമയം നമുക്കിവിടെ ലേഡീസ് ആണ് കൂടുതലുണ്ടാവുന്നത്. ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക്ഔട്ട് ചെയ്യാൻ വരാറുള്ളത്? മോർണിംഗ് ആണോ, ഏർലി മോർണിംഗ് ആണോ, നൈറ്റ് ആണോ, ഈവനിംഗ് ആണോ, എപ്പോഴായിരിക്കും? മോർണിംഗ് അറൗണ്ട് ഒരു 6 to 8 നമുക്ക് അത്യാവശ്യം ക്രൗഡഡ് ഉള്ള സമയമാണ്. അതേപോലെ തന്നെ ഈവനിങ് ഒരു 7 to 9 എന്ന് പറയുന്ന സമയം അത്യാവശ്യം തിരക്കുണ്ട്. ഈ പ്രീ ആൻഡ് പോസ്റ്റ് ഓഫീസ് അവേഴ്സ് ആയിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുക, അതുകൊണ്ടായിരിക്കാം. പക്ഷെ നമുക്കിവിടെ ഒരു 1 o'clock വരെയൊക്കെ അത്യാവശ്യം യു ക്യാൻ ഫീൽ ക്ലയൻസ് ചെയ്യാറ്. ഇതിപ്പോ നിങ്ങൾ വന്നതൊരു അതുകൊണ്ട് മനസ്സിലാവും. അപ്പൊ ഏതായാലും ഫൈനൽ 10 എത്തിയതിന് എല്ലാവിധ ആശംസകളും. അപ്പൊ വിന്നർ ആവാൻ സാധിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് V-Star വന്ന കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ തരട്ടെ. ഇത് V-Star ഒരു ജിം ബാഗ് ആണ്, ഇതിലേക്ക് വരുന്ന ക്ലയൻസിനൊക്കെ കൊടുത്തോളാം, ഇഷ്ടംപോലെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഏതായാലും താങ്ക് യു സോ മച്ച് സരിക, നമുക്ക് വീണ്ടും കാണാം. Just right for me.